മാംഗോ ട്രീ ആ ഒരു പേര് കേൾക്കുമ്പോൾ എന്താണ് ഒരു മലയാളി പ്രേക്ഷകന് മനസ്സിൽ വരുന്നത്? അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം. ഇംഗ്ലീഷ് എന്ന ഭാഷ സ്വായത്തമാക്കാനുള്ള കഷ്ടപ്പാട്, അല്ലെങ്കിൽ അതറിയാത്തതിൻ്റെ വിഷമം, അത് ഒരു ഒരു ഫൺ ട്രാക്കിലൂടെയാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് ഒരു എന്താ പറയുക, ഔട്ട് ആൻഡ് ഔട്ട് ഫൺ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇമോഷൻസ് പോലും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹൃദ്യമായ രീതിയിൽ തന്നെ അതും പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫൺ മാത്രമുള്ള, കണ്ട് ചിരിച്ച് മറക്കാൻ മാത്രമുള്ളൊരു സിനിമയല്ല, ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമ. പറഞ്ഞതുപോലെ വെള്ളി മുങ്ങ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ബിജു മേനോൻ വിചാരിൻ്റെ ഒരു ഒരു മൂവി വരികയാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെയൊരു സിനിമ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിലൊരു വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത് നല്ലൊരു വലിയ സ്റ്റാർ കാസ്റ്റ് തന്നെയുള്ള സിനിമയാണ്. ബിജുചേട്ടനെ പോലെ തന്നെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇതിലെ നായിക കഥാപാത്രങ്ങൾ. സാധാരണ ഒരു സിനിമയിൽ നായകൻ മാത്രം ഒരു ട്രാക്കിൽ പോകുന്നു, നായിക പിറകെ പോകുന്നു എന്നുള്ള അവസ്ഥയാണ്. ഇതങ്ങനെയല്ല, നായകനും നായികയും ഈക്വലായിട്ട് തന്നെയാണ് പല സീനുകളിലും സിറ്റുവേഷൻസിലും പോകുന്നത്. അതേപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നു എന്നല്ല, ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു സ്പേസ് സിനിമയിലുണ്ട്. പിന്നെ ഇതൊരു ഫാമിലിയുടെ കഥയാണ്. എൻ്റേത് മീനാക്ഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. മീനാക്ഷി ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ മറ്റൊരു സിറ്റുവേഷനിൽ ഇവരിലേക്ക് എത്തിച്ചേരുന്ന ഒരു ക്യാരക്ടറാണ്. ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. സുധീർ കരമനയാണ് ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് മീനാക്ഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് സിനിമയിൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് വരെ മലയാള സിനിമ ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് അകലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് തിരിച്ചു വരുന്നു. പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമകൾ കാണുന്നു, സിനിമകളെ പറ്റി ചർച്ച ചെയ്യുന്നു എന്നുള്ള സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ രീതിയിൽ മലയാള സിനിമ അതിൻ്റെ ഒരു വസന്തത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നല്ല സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു, നല്ല സിനിമകൾ എന്നും സ്വീകരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. അതേപോലെ തന്നെ കൃത്യമായി എല്ലാ ആംഗിളിൽ നിന്നും സിനിമയെ വിലയിരുത്താൻ സാധിക്കുന്നവർ കൂടിയാണ് പ്രേക്ഷകർ. ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് ഭാഷയിലാണെങ്കിലും ഒരു സിനിമ ഇറങ്ങിയ ഉടനെ ഈ ഷോട്ട് ശരിയായില്ല, ആ ക്യാമറ ആംഗിൾ ശരിയായില്ല, എഡിറ്റിംഗ് നന്നാക്കാമായിരുന്നു, RR കയറിപ്പോയി, ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നൊരു ഓഡിയൻസ് മലയാളത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആക്ച്വലി മലയാളം സിനിമ നിർമ്മിക്കുന്നവർക്ക് കുറച്ചുകൂടെ റിസ്ക് ഉള്ളൊരു കാര്യമാണ്. അത്രയും വിലയിരുത്തുന്ന ഓഡിയൻസിന് മുമ്പിലേക്ക് അവർ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അത്രയും ഗുണത്തോടു കൂടിയത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ശ്രദ്ധ സിനിമ നിർമ്മിക്കുന്നവരെ, സിനിമ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. നല്ല നല്ല സിനിമകൾ വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തി. അതിൻ്റെ റിസൾട്ടായിട്ട് വീണ്ടും പഴയ ഒരു ആവേശത്തോടു കൂടി തന്നെ അവർ തിയേറ്ററിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നിറഞ്ഞ സദസ്സിൽ പല എല്ലായിടത്തും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്ന നമ്മുടെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന സിനിമ. ത്രെഡ് സസ്പെൻസ് എന്നല്ല നമ്മൾ പറയുന്നത്, സോൾട്ട് മാംഗോ ട്രീ. ഈ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ ആ ഇത് നമ്മൾ മറ്റേ പടത്തിൽ ഇങ്ങനെ ഒരു 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 ഫ്ലാഷ് ബാക്ക് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും, നമ്മൾ മലയാളികളുടെ മറ്റൊരു സവിശേഷതയാണത്. മലയാളം അറിയില്ല എന്ന് പറയുന്നതിൽ അഹങ്കരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. എന്നാൽ ഇംഗ്ലീഷ് അറിയാം എന്ന് പറയുന്നതിൽ അത് പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഒരു വിരോധാഭാസത്തിനെ ഒന്ന് ചോദ്യം ചെയ്യുകയാണ് നമ്മുടെ ഈ സിനിമ. പക്ഷേ നമ്മൾ ഈ സിനിമയിൽ ഒരിക്കലും ഇംഗ്ലീഷിനെ താഴ്ത്തി കെട്ടുന്നില്ല. ഇംഗ്ലീഷ് മോശമാണ് എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രാധാന്യവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസസിൽ നിന്നത് ഒരു ക്യാരക്ടർ വളരെ വ്യക്തമായി ഒരു സീനിൽ പറയുന്നുമുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അത്രയും അധികം പ്രഷർ കുട്ടികളിലേക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സിനിമയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എന്താ പറയുക, കുട്ടികൾക്ക് കാണാവുന്ന ഒരു സിനിമയാണ്, ഫാമിലിക്ക് കാണാവുന്ന ഒരു സിനിമയാണ്, നാളെ ഒരു കുടുംബമാവാൻ പോകുന്ന യൂത്തിന് കാണാവുന്ന സിനിമയാണ്. നല്ല മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭാഗത്തിലുമുള്ള പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് സോൾട്ട് മാംഗോ ട്രീ. ഏത് മേഖലയിലുള്ള ഒരാൾ, ഇപ്പോൾ ഒരു മലയാളി ചൈനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചൈനീസ് പഠിച്ചെടുത്ത് സംസാരിക്കും, അതേപോലെ തന്നെ അദ്ദേഹം അമേരിക്കയിൽ ചെന്നാൽ ഇംഗ്ലീഷ് സംസാരിക്കും, ഇദ്ദേഹം തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഹിന്ദി സംസാരിക്കും. അതേപോലെ തന്നെ ഒരാൾ ഇപ്പോൾ ഒരു മറ്റ് ഭാഷയിൽ നിന്നുള്ള ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടുന്ന് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷ പറയും, എങ്കിലും നമ്മുടെ മലയാളം പറയില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. സ്കൂളുകളിലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാതൃഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അത് ആക്ച്വലി നമ്മുടെ നിയമത്തിന് വളരെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും ഇന്നും ഒരു സാധാരണ സർക്കാർ സ്കൂൾ മുതൽ എല്ലാ സ്കൂളുകളും മറ്റ് സിലബസിലുള്ള സ്കൂളുകളിലും നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കുള്ളൊരു തിരിഞ്ഞോട്ടം തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഒരു ഫാമിലിയിൽ ഇപ്പോൾ മാറി വരുന്ന ഒരു കാഴ്ചപ്പാടിൽ അച്ഛൻ അമ്മ കുട്ടി എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഫാമിലിയാണ് എല്ലായിടത്തും ഉള്ളത്.
അപ്പോൾ അത് മാത്രമല്ല അവരുടെ കുട്ടിക്കാലത്ത് കുട്ടികൾക്ക് മുത്തശ്ശിൻ്റെ സ്നേഹം വേണം, അപ്പോൾ മുത്തശ്ശിയുടെ സ്നേഹം വേണം, അമ്മാവിൻ്റെ സ്നേഹം വേണം, പഴയ കഥകൾ കേൾക്കണം, ആ ഗ്രാമം, ആ വിശുദ്ധി, അതെല്ലാം നമുക്ക് വേണം. പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾക്ക് വേണം. അതല്ലാതെ വീഡിയോ ഗെയിമും ഫ്ലാറ്റിലെ നാല് ചുവരുകളും മാത്രമായി പോവരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സിനിമ പറയുന്നുണ്ട്. ഭാഷയും അതിലൊരു വിഷയമാണ്, ഇത്തരം മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ശരാശരി ഒരു മലയാളിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കുട്ടിയുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ മകനുള്ള ഒരു ഫാമിലി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്.